പാനൂരിൽ യുവതിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിയുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. പാനൂർ പോലീസ് കസ്റ്റഡിയിലെടുത്ത മാനന്തേരി സ്വദേശി ശ്യാംജിത്തിനെ ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. പ്രതി കുറ്റം സമ്മതിച്ചു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കൂടുതൽ വിവരങ്ങളുമായി മനോജുമായി ചേരുകയാണ്. മനോജ്, സംഭവം നടന്ന വളരെ പെട്ടെന്ന് തന്നെയാണ് പോലീസ് ഇപ്പോൾ പ്രതിയിലേക്ക് എത്തിയിരിക്കുന്നത്. സംഭവം നടന്ന ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. അതിനിടയിൽ പോലീസ് പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞു. എന്തൊക്കെയാണ് ഇതും ഇത് സംബന്ധിച്ച് നൽകാൻ കഴിയുന്ന കൂടുതൽ വിവരങ്ങൾ? കൃഷ്ണേന്ദു, നാടിനെ ആകെ നടുക്കിയ ഒരു കൊലപാതകമാണ് ഇന്ന് രാവിലെ നടന്നത്. ഈ സംഭവം നടന്ന് 2 മണിക്കൂറിനകം തന്നെ പ്രതിയെ പോലീസിന് കസ്റ്റഡിയിലെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് ബൈക്കിലാണ് ഈ പ്രതിയായ മാനന്തേരി സത്രം സ്വദേശിയായ ശ്യാംജിത്ത് ഈ കൊലപാതകം നടത്തുന്നതിനു വേണ്ടി എത്തിയത്. ഈ കൊലപാതകം നടത്തിയതിനു ശേഷം പ്രതി ഇതേ ബൈക്കിൽ മാനന്തേരിയിലേക്ക് തന്നെയാണ് പോയത്. ഇക്കാര്യം കൂത്തുപറമ്പ് ACP പ്രദീപൻ കണ്ണിപ്പോയിലിന്റെ നേതൃത്വത്തിൽ നടന്ന ശാസ്ത്രീയമായ ഒരു അന്വേഷണം, ആ അന്വേഷണത്തിലാണ് പ്രതിയെ 2 മണിക്കൂറിനകം തന്നെ പിടികൂടുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. പോലീസ് ഈ പ്രതിയെ ചോദ്യം ചെയ്തു വരികയാണ്. അറസ്റ്റ് വൈകുന്നേരത്തോടുകൂടി അറസ്റ്റ് രേഖപ്പെടുത്തും എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. കാരണം ഈ പ്രതിയും ഈ യുവതിയും തമ്മിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് ഇപ്പോൾ ചോദിച്ചറിയുകയാണ്. ഈ കൊലപാതകം നടക്കുന്നതിന് തൊട്ട് മുമ്പ് പ്രതി ഈ വിഷ്ണുപ്രിയയെ ഫോണിൽ വിളിച്ചിരുന്നു. ഇതെല്ലാമാണ് ഈ പ്രതിയിലേക്ക് പോലീസിനെ പെട്ടെന്ന് എത്തിക്കുന്നതിന് സഹായകമായത്. പ്രതിക്ക് ഒരു തരത്തിലും രക്ഷപ്പെടാനുള്ള പഴുതുകളില്ലാത്ത ഒരു അന്വേഷണം ACP പ്രദീപൻ കണ്ണിപ്പോലിന്റെയും കൂത്തുപറമ്പ് CI ശ്രീജിത്ത് കൊടേരിയുടെയും ഒക്കെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു. പോലീസിനെ സംബന്ധിച്ചിടത്തോളം മുഖംമൂടി ധരിച്ച് എത്തിയ ഒരാൾ കൊലപാതകം നടത്തി, അതിദാരുണമായ ഒരു കൊലപാതകം നടത്തി എന്നുള്ളതായിരുന്നു. നാടിനെ ആകെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ആ കൊലപാതകം നടത്തി. ഇത് വലിയ തോതിൽ ഒരു ഞെട്ടൽ ഉണ്ടാക്കി. പ്രദേശത്താകെ ആരാണ് ഇതിന് പിന്നിൽ എന്നത് വലിയ തോതിലുള്ള ഒരു ചോദ്യചിഹ്നമായി മാറി. മുഖംമൂടി ധരിച്ച് ഒരാൾ എത്തിയിരുന്നു എന്ന നാട്ടുകാരിൽ ചിലർ സൂചന നൽകി. ഇതാണ് പോലീസ് ആദ്യം അന്വേഷിച്ചത്. ഉടൻ തന്നെ പോലീസ് ഈ വിഷ്ണുപ്രിയയുടെ ഫോൺ പരിശോധിച്ചതിൽ ഒരു നമ്പർ ലഭിച്ചു. ഇത് മാനന്തേരി സത്രം സ്വദേശിയാണ് ശ്യാംജിത്താണ് ഫോൺ വിളിച്ചതെന്ന് മനസ്സിലാക്കി. അതോടുകൂടി തന്നെ ഈ ഫോൺ ടവർ ലൊക്കേഷൻ പോലീസ് പരിശോധിച്ചു. അങ്ങനെ പ്രതി മാനന്തേരിയിലുണ്ട് എന്ന് പോലീസിന് വിവരം ലഭിച്ചു. ഉടൻ തന്നെ ACP പ്രദീപൻ കണ്ണിപ്പോലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം നേരെ അവിടേക്ക് ചെല്ലുന്നു. പ്രതിയെ കസ്റ്റഡിയിലെടുക്കുന്നു. പ്രതിയെ ചോദ്യം ചെയ്തപ്പോൾ പ്രതി കുറ്റം സമ്മതിക്കുകയും ചെയ്തു. അതോടൊപ്പം 5 വർഷമായി ഇരുവരും തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്നാണ് പ്രതി പറയുന്നത്. 5 വർഷമായി പ്രണയത്തിൽ. അതിനുശേഷം ഏതാനും ദിവസം മുമ്പ് വിഷ്ണുപ്രിയയും ഈ ശ്യാംജിത്തും തമ്മിൽ അകലുന്നു. ഇതാണ് കൊലപാതകത്തിലേക്ക് പോകാനുള്ള കാരണം. അതായത് വിവാഹത്തിലേക്ക് പോകാൻ ഈ ശ്യാംജിത്ത് നിർബന്ധിച്ചു വിഷ്ണുപ്രിയയെ. പക്ഷേ വിഷ്ണുപ്രിയ അത് നിരസിക്കുന്ന ഒരു സാഹചര്യം ത്തിലേക്ക് മൃഗീയമായ കൊലപാതകമാണ് നടന്നത്. വിഷ്ണുപ്രിയയുടെ കഴുത്ത് അറുത്തു കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായത്. അപ്പോൾ പോലീസ് ഈ കാര്യങ്ങളൊക്കെ തന്നെ പോലീസിനോട് യാതൊരു തരത്തിലുള്ള സങ്കോചവുമില്ലാതെ പ്രതിയുടെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ്. അറസ്റ്റ് അല്പസമയത്തിനകം തന്നെ രേഖപ്പെടുത്തുമെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഈ സംഭവത്തിൽ പ്രതിയെ ഉടൻ തന്നെ പിടിക്കാൻ കഴിഞ്ഞത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം നേട്ടമായി. അല്ലെങ്കിൽ നാടാകെ ഭീതിയിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. കാരണം മുഖം മൂടി ധരിച്ചെത്തിയ ഒരാൾ പട്ടപ്പകൽ ഒരു യുവതിയെ കഴുത്തറത്തു കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം, ആ സാഹചര്യം ഉണ്ടാക്കുന്ന ഞെട്ടൽ, അതൊക്കെ തന്നെ വലിയ തോതിലുള്ള ഒരു ആകെ ഒരു പ്രയാസം പോലീസിനും സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. പക്ഷേ എല്ലാറ്റിനും അറുതി വരുത്തിക്കൊണ്ട് വളരെ ശാസ്ത്രീയമായ ഒരു അന്വേഷണം ഇവിടെ നടന്നു. അതിലാണ് പ്രതിയെ പെട്ടെന്ന് പിടികൂടുന്നതിന് കഴിഞ്ഞത്. ഏതായാലും അറസ്റ്റ് വൈകുന്നേരത്തോടുകൂടി മാത്രം രേഖപ്പെടുത്തും എന്ന് പോലീസ് പറയുന്നു. മറ്റ് ആരുടെയെങ്കിലും സഹായം ശ്യാംജിത്തിന് ലഭിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു പോലീസ്. പക്ഷേ ഇപ്പോൾ പോലീസ് പറയുന്നത് ശ്യാംജിത്ത് തനിച്ചാണ് ഈ കൊലപാതകം നടത്തിയിട്ടുള്ളത്. വീട്ടിൽ ഈ വിഷ്ണുപ്രിയ മാത്രമാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കി തന്നെയാണ് പ്രതി അവിടെ എത്തിയത്. ഈ വിഷ്ണുപ്രിയയുടെ അടുത്ത ബന്ധുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് എല്ലാവരും തൊട്ട് അടുത്ത് തന്നെയാണ് ഉണ്ടായിരുന്നത്. വീട്ടിലെ ആളുകളൊക്കെ തന്നെ അവിടെയാണ് ഉണ്ടായിരുന്നത്. ഈ അവസരം മുതലെടുത്തുകൊണ്ട്, അതായത് വിഷ്ണുപ്രിയയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരാൾ എന്നുള്ള രീതിയിലാണ് പോലീസ് ഇതിനെ ആദ്യം തന്നെ കണ്ടത്. ആ രീതിയിലാണ് ഇതിന്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയതും. അപ്പോൾ പ്രതിയെ പെട്ടെന്ന് പിടികൂടാൻ കഴിഞ്ഞതാണ് ഈ കേസിലെ ഏറ്റവും നിർണായകമായിട്ടുള്ളത്. കൃഷ്ണേന്ദു.